അപ്പോൾ സൺഡേ ആവുകൊണ്ട് തന്നെ ഇന്ന് മെയിൻ ഡോക്ടേഴ്സിൻ്റെ ഒന്നും റൗണ്ട്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാ ചെറിയ കുട്ടി ഡോക്ടേഴ്സ് ഇങ്ങനെ റൗണ്ട്സ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും എൻ്റെ ഡോക്ടേഴ്സ് അല്ല, അത് ഓങ്കോളജിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഡെത്ത് നടന്നുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു വിമിഷ്ടത്തിലായിരുന്നു. അപ്പോൾ സൂര്യ സിസ്റ്റർ വെറുതെ എനിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് തരിയായിരുന്നു. ഡിസ്ചാർജ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിലും എൻ്റെ പേരില്ല ഗൈസ്, അത് ഓങ്കോളജിയിലുള്ള ആളുകളുടെ പേരാണ്. അപ്പോൾ പിന്നെ കൈയാണെങ്കിൽ വീങ്ങിയിട്ട് ഞാൻ അതും വെച്ച് ഇങ്ങനെ ഇരിക്കരുത്, വേദരിച്ചിട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അതാ ഡിസ്ചാർജ് സമ്മതി കിട്ടി. ഇവിടെ എത്ര നമ്മൾ അഡ്മിറ്റായി കഴിഞ്ഞാലും അവരൊരു കെട്ടുകണക്കിന് പേപ്പറാണ് തരും, എന്തൊക്കെ മെഡിസിൻസ് എടുത്തു, എക്സ്പ്ലെയിൻ ചെയ്തു, ബൈസ്റ്റാൻഡർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൈനൊക്കെ ചെയ്ത് കൊടുക്കണം. വിത്ത് ഡോക്ടറുടെ സൈൻ വെച്ചിട്ട് അവർ സമ്മതിയൊക്കെ നമുക്ക് തരും. പച്ച അതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് ഏൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ പോരാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അച്ഛതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു, അമ്മ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള റിട്ടേൺ ചെയ്യാനുള്ള മെഡിസിൻസ് എല്ലാം അതൊക്കെ സിസ്റ്റർമാർ കൈകാര്യം ചെയ്യും. ഒന്നും നമ്മൾ കൈയിടണ്ട, ബില്ലങ്ങ് കൊടുത്താൽ മതി. അങ്ങനെ തന്നെ വീൽ ചെയർ വന്ന് ഞാൻ അതാ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ മകനുണ്ടായിരുന്നു, കൊക്കുച്ചേട്ടൻ്റെ. അപ്പോൾ ലീലമണി അമ്മയുടെ മകനാണ്. കൊക്കുച്ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി താഴോട്ട് വന്നു. ചേട്ടൻ്റെ മോൾക്കും സുഖമില്ലാണ്ട് പെട്ടെന്ന് അഡ്മിറ്റാക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ താഴോട്ട് പോകുന്നു. അപ്പം സൺഡേ ആവുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊക്കുച്ചേട്ടൻ്റെ ബ്രദർ ലോയും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് ബാഗൊക്കെ തള്ളിപ്പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബ്ലോക്കൊക്കെ അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നതൊക്കെ കാണുന്നത്. സൺഡേ ആവുകൊണ്ടാണ് എനിക്ക് സൺഡേ ശരിക്കും എനിക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കയ്യും കാലും പിടിച്ച് ഡോക്ടറെ പോട്ടെ എന്നും പറഞ്ഞിട്ട് കരഞ്ഞ് അലമ്പി വന്നതാണ്. അത് ആ കാറ് വന്നു, കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ വന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ കാറിൽ കയറി പോരാണ് ഗൈസ്. എനിക്ക് കുറേ ദിവസം ഇങ്ങനെ കിടപ്പനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീൽ ചെയറിന്ന് കാറിലേക്കും കാറിന്ന് വീൽ ചെയറിലേക്കും ഒക്കെ ഇരിക്കാനൊക്കെ. എന്നാലിത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖക്ക് ആകങ്ങ് ടാൻ അടിച്ചതാണോ ക്ഷീണാണോ എന്നൊക്കെ അറിയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി. വീട്ടിലെത്തി അമ്മ അതാ കുറേ ചോറൊക്കെ വാരിത്തന്നു. അമ്മേനെ വാരിത്തരിക ചെയ്ത് കൈയൊക്കെ നല്ല വേദനയായിട്ട് കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഞാൻ ഇനി പോയി കൈ കഴുകട്ടെ. അമ്മ വാരിത്തന്നിട്ടുണ്ട്, ഇനി ഇപ്പം കഴിക്കാമല്ലോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ ഇങ്ങനെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതൊന്നാമത് ഈ വേദന, ഇത് ഭയങ്കര വേദന കാണുന്ന പോലെയല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതാണ് അമ്മനെ തരുന്നത്. പിന്നെ എന്നോട് നന്നായി വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 to 5 liters വെള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡാണ് ഗൈസ്. ഞാൻ ഇത്രയും നേരം കിടപ്പന്നായിരുന്നു. ഞാൻ എന്നിട്ട് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് പോലൊക്കെ ഇതുക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ, ഫോൺ പിടിക്കാൻ പറ്റേണ്ട, കൈ എല്ലാം വേദനയാണ്. കൈ, കാല് എല്ലായിടത്തും വേദന. പിന്നെ എനിക്കിവിടെ സബ്യൂട്ടേനിയസ് ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു നല്ല വേദന ഉണ്ട്. പിന്നെ അതാ കയ്യിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ വേദന മാറിയിട്ട് പോലുമില്ല. കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. അത്രയും പറ്റും ബുദ്ധിമുട്ടിലാണ്. എന്നാലും ഞാൻ കുറേ അതിലെ ഗ്യാപ്പ് വന്നിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിത് എഡിറ്റ് ചെയ്യോ അപ്ലോഡ് ചെയ്യോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മളിങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ നമ്മൾ വേദനിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു ജിജ്ഞാസ, ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ വിഷമിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം, ഓ അങ്ങനെ അനക്കുക എന്നുള്ള കുടിമരം വീഴണ്ട. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവിച്ചു എന്നുള്ളത്. ഞാൻ ബുധനാഴ്ച എൻഗേജ്മെൻറ്റിന് പോകുന്ന അന്ന് രാവിലെ എനിക്ക് ചെറിയ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് അത്ര മൈൻഡ് ചെയ്തില്ല. കാരണം ആ പോണിൻ്റെ പുലിവിലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയാണ് പോയി. ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റ് വൊമിറ്റ് ചെയ്തു. പിന്നെ അവിടെ പോയി കഞ്ഞി കുടിച്ചു. പിന്നെ ഞാൻ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നല്ല ചില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. പിറ്റേന്നായപ്പോൾ വീണ്ടും വയറുവേദന വന്നു. ഞാൻ കടിച്ചമർത്തി സഹിച്ചു. പക്ഷേ രാത്രി അപ്പേക്ക് ഇനി ഭയങ്കര അധികമായി പിറ്റേന്ന്. പിന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ കാറെടുത്തു, അമൃതി പോയി. ഡോക്ടറിനോട് കുഴപ്പമില്ല നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അമൈലേസ് ലിപ്പേസ് എൻസൈം ഭയങ്കര ഹൈയാണ്. മാക്സിമം ഒരു 60 to 80 വേണ്ടടുത്ത്, എനിക്ക് 160 or 180 സംതിങ് ആയിരുന്നു രണ്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ എനിക്ക് ഒക്ടോബറിലൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു, പാൻക്രിയാറ്റൈറ്റിസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഞങ്ങളിരുന്നു. പിന്നെ പക്ഷേ ഇങ്ങനെ മാറുന്നില്ല, കുറയുന്നില്ല, ഓരോ ദിവസവും കൂടിക്കൂടി വരിക എന്നല്ലാതെ കുറയുന്നേയില്ല. അങ്ങനെ NPO പറഞ്ഞു, നോട്ട് പെർ ഓറൽ, ഫുഡ് വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. കാരണം മാക്സിമം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊന്നും കഴിക്കാതെ, വെള്ളം കുടിക്കാതെ പാൻക്രിയാസിന് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ ഫ്ലൂയിഡ്, കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇട്ട്. അങ്ങനെ എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല, അത്രയും വയ്യാത്തൊരു കണ്ടീഷനിലായിപ്പോയി. പിന്നെ ഫുൾ ടൈം പെയിൻ കില്ലേഴ്സും അങ്ങനെയൊക്കെ ഇട്ടിട്ട് വയറുവേദന കുറഞ്ഞു. രണ്ടു ദിവസം വയറുവേദന കുറഞ്ഞു, പക്ഷേ എൻസൈം ഒന്നും കുറയുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ എന്നെ വീണ്ടും എൻ്റെ ഹെമറ്റോളജി വാർഡിലേക്ക് അഡ്മിറ്റാക്കി. അഡ്മിറ്റാക്കിയിട്ട് എന്നെ ഡോക്ടർ പറഞ്ഞു ഞാൻ എന്തായാലും ഒരാഴ്ച കിടക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഇപ്പോൾ 10-15 ദിവസം ഇപ്പോൾ കിടന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിടപ്പൊക്കെ. അത് കിടന്ന് കിടന്നിട്ട് തന്നെ കാലും കൈയ്യും കരക്കാൻ വയ്യാത്തൊരവസ്ഥയായി. പിന്നെ പിക്ലൈൻ ഉരിയോണ്ട് തന്നെ ക്യാനുള്ള കുത്തി കുത്തി കൈയും ഭയങ്കര പണിയായിപ്പോയി, എല്ലാം പണി കെട്ടിപ്പോയി. ഇതെന്താ പിന്നെ അതിൻ്റെ അത് കുറഞ്ഞ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ആക്ച്വലി ഡോക്ടർ പറഞ്ഞു നമ്മൾ എൻ പി എടുത്തിട്ടും ഇത് മാറുന്നില്ല, മരുന്നെടുത്തിട്ടും മാറുന്നില്ല. സോ നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം, വെള്ളം നന്നായി കുടിച്ച് അങ്ങനെയൊക്കെ ശ്രമിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. വയറുവേദന ഇപ്പോൾ കുഴപ്പമില്ല, വൊമിറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ബെറ്റർ ആവുന്നേ ഉള്ളൂ എനിക്ക്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ കൊലം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല, ഞാനൊക്കെ ക്ഷീണിച്ച് കൊലം കെട്ടതൊക്കെ. ഇന്നും ഡെത്ത് കേസുകൾ, ഇന്നും 3-4 ഡെത്ത് കേസൊക്കെ. പിന്നെ ഞാനും ആൾ മരിച്ചു. എപ്പോഴും എപ്പോഴും ഡെത്ത് മാത്രമായിട്ട് എനിക്ക് ആകെ മടുപ്പ് വരും, ഉറക്കമൊന്നും ശരിയാവുന്നില്ല. പിന്നെ മനസ്സ് കട്ടിയായത് കൊണ്ട് പിന്നെ വികാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഉറക്കമൊന്നും ശരിയാവുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ മാക്സിമം തിങ്കളാഴ്ചത്തേക്കാണ് പറഞ്ഞത്, ഇന്നേക്കാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും കയ്യും കാലും പിടിച്ച് ഇന്നലെ തന്നെ ഡിസ്ചാർജ് വാങ്ങിയതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പം എന്നെ വിട്ടിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അറിയില്ല അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ളത്, എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് നിങ്ങളെപ്പോഴും ഗ്യാപ്പ് ഇടുമ്പോൾ ഭയങ്കര ഒരു വിഷമം, എന്തോ ഒരു ഗ്യാപ്പ് വന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇന്നലെ പോരുമ്പോഴും അതെ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വീൽ ചെയറിൽ പെട്ടെന്ന് കയറിയപ്പോഴും കാല് വീണ്ടും സ്കിഡായി, വീഴാൻ പോയി. എല്ലാവരും കൂടി താങ്ങി പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തിയിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവിടുത്തും എനിക്കങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ നമുക്കൊരു കയ്യൊന്നും ഇങ്ങനെ പിടിക്കണമല്ലോ, അതിന് പോലും പറ്റുന്നില്ല. ഇപ്പോൾ സലൈനൊക്കെ ഇട്ടിട്ടൊക്കെ ശരിയാക്കുന്നുണ്ട്, സ്പിരിറ്റ് സലൈനൊക്കെ ഇട്ടിട്ട്. പിന്നെ എൻ്റെ കൊല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഞാൻ എത്രമാത്രം വീക്കാണ്ടെന്നുള്ളത്. ബട്ട് നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ എനിമീസൊക്കെ അവൾ വീണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചാലോ എന്നാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗട്ട് ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ അത് വേണ്ട, അങ്ങനെ എൻ്റെ ശത്രുക്കൾ സന്തോഷിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. കൈയിൻ്റെ 2 ദിവസം നമ്മളിങ്ങനെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഇടത്തെ കൈൻ്റെ 3-4 ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇതിപ്പം 2 ദിവസമായിട്ടുണ്ട് ഈ വീക്ക് വന്നിട്ട്. പിന്നെ കുത്തുന്നത്തൊക്കെ വേദനയാണ്, എല്ലായിടത്തും വേദനയാണ്, വേദനയോട് വേദനയാണ്. എവിടെയാണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല വേദനകൾ എവിടെയൊക്കെയാണുള്ളത്. പിന്നെ നിൽക്കണമെങ്കിൽ തന്നെ അമ്മയോ അച്ഛനോ ഒന്ന് താങ്ങിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വേദന പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല, വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ബ്ലഡിൽ ഇത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ പോയിട്ട് ചെക്കപ്പൊക്കെ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നാളെ തൊട്ട് ഞാൻ റെഗുലർ വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. വയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ ഞാൻ നിങ്ങളായിട്ട് ഗ്യാപ്പ് വരുത്താൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അവിടെ കിടന്നിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു, പക്ഷെ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അഡ്മിഷൻ എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തത്. പെട്ടെന്നൊരു വയറുവേദന എടുത്ത കേട്ടോ, വേറെ ബ്ലഡിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. വയറുവേദന ആയിട്ട് ജസ്റ്റ് പോയി, അഡ്മിഷനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫുഡ് ഇപ്പോൾ കുഴപ്പമില്ല, ചോറൊക്കെ കഴിച്ചോ കുഴപ്പമില്ല, വല്ല ഓവർ സ്പൈസി ഒന്നും കഴിക്കേണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഫുഡ് വീട്ടിലൊക്കെ കഴിക്കാൻ പറ്റും. അവിടുത്തെ കഞ്ഞി കുടിച്ചിട്ടാണ് എനിക്ക് ആകെ മടുത്തുപോയി. വീട്ടിൽ വന്നിട്ട് സ്വന്തം കഞ്ഞി കുടിക്കുമ്പോൾ വലിയ സീനില്ല വീട്ടിലത്തെ കൊണ്ട്. അപ്പം ഇതാണ് എൻ്റെ കാരണം, ഇതിനാണ് ഞാൻ അഡ്മിറ്റായത്. അപ്പോൾ ഇനിയും എപ്പോൾ വേണമെങ്കിലും ഞാൻ പോവും വരും ഒന്നും പറയാൻ പറ്റില്ല, എൻ്റെ കണ്ടീഷൻ ആവുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും എന്നെ അന്വേഷിച്ചു, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് പേര് എൻ്റെ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു, എന്നെ രാവിലെ കാണാൻ വന്നു. കീമോ വാർഡിൽ ഒരുപാട് പേര് എന്നെ അറിയുന്നവരെന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി, എത്ര പേരെന്നെ അന്വേഷിച്ചത് എനിക്ക് അറിയത്തില്ല. എനിക്ക് എൻ്റെ അറിയുന്ന ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും എന്നെ സത്യമായിട്ട് ഈ ഒരാഴ്ച കാണാഞ്ഞിട്ട് എവിടെയെന്ന് പോലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ പേരൊന്നും. പക്ഷേ എന്നെ അറിയാത്തവർ ഇത്ര പേര് ഇത്രയും അന്വേഷിച്ചു എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര എനിക്ക് ഞാൻ പറഞ്ഞില്ല എപ്പോഴും എനിക്ക് യൂട്യൂബ് ഫാമിലി തുടങ്ങിയത് ഇത്രമാത്രം ഒരു ഭയങ്കര വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെയൊക്കെ ഓരോ എക്സ്പീരിയൻസുകൾ എനിക്ക് ഉണ്ടാകുമ്പോഴാണ്. എനിക്ക് കുറേ പേരുടെ പേരൊന്നും ഓർമ്മയില്ല എന്നെ കാണാൻ വന്നവരുടെ ഒന്നും. അത്രയും പേരെ ഞങ്ങൾക്ക് പരിചയപ്പെട്ടു ഇപ്രാവശ്യം ചെന്നപ്പോഴൊക്കെ. അപ്പം എല്ലാവരോടും ഒരുപാട് 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 സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്നെ അന്വേഷിച്ചതിലും എന്നെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചതിലൊക്കെ. അപ്പം ഇനി നമുക്ക് ഫുൾ വീഡിയോസ് അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ.